നമസ്തേ പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ഇനി മുതൽ ലോകത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് യു എ യുടേതാണ് ചരിത്ര നേട്ടം ആർട്ട് ആൻഡ് ക്യാപിറ്റൽ പുറത്തിറക്കിയ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിയിൽ മോൻസൺ കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പോലീസ് സംരക്ഷണം നൽകിയത് എന്ത് അടിസ്ഥാനത്തിൽ ഡി ജി പി ഈ മാസം ഇരുപതിനകം മറുപടി നൽകണമെന്നും കോടതി മോൻസന്റെ കസ്റ്റഡി കാലാവധി നീട്ടി മോൻസന്റെ ശബരിമല ചെമ്പോല അടക്കമുള്ള വ്യാജ പുരാവസ്തുക്കളിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ചെമ്പോല പരിശോധിക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് ക്രൈംബ്രാഞ്ചിന്റെ കത്ത് ക്യാമ്പസുകളിലെ തീവ്ര വർഗീയ സംഘടനകളെ വെള്ളപൂശി സർക്കാർ യുവതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമമില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ തിരക്കിട്ട് ഫയൽ തീർപ്പാക്കിയ ആഭ്യന്തര വകുപ്പ് ഫയൽ തീർപ്പാക്കൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ലൌജിഹാദ് ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമം ബിജെപി സംസ്ഥാന നേതൃനിരയിൽ പുനഃസംഘടന പ്രധാന ഭാരവാഹികൾക്ക് മാറ്റമില്ല പത്തനംതിട്ട കോട്ടയം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമാർക്ക് മാറ്റം ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം പങ്കിട്ട് മൂന്ന് പേർ പുരസ്കാരം ആഗോള താപനത്തെക്കുറിച്ചുള്ള പഠനത്തിന് വിശദമായി നോക്കാം യു എ പാസ്പോർട്ട് ലോകത്തെ ഏറ്റവും മികച്ചതായി തെരഞ്ഞെടുത്തു ആർട്ടൺ ക്യാപിറ്റൽ പുറത്തിറക്കിയ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിയിലാണ് യു ഒന്നാം സ്ഥാനത്ത് എത്തിയത് യു ഇ പാസ്പോർട്ട് ലോകരാജ്യങ്ങളുടെ പാസ്പോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന മൊബിലിറ്റി സ്കോർ നേടി ആർട്ടൺ ക്യാപിറ്റൽ പുറത്തിറക്കിയ ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിലാണ് യു എ ഇ ഒന്നാം സ്ഥാനം നേടിയത് നൂറ്റി അൻപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന പാസ്പോർട്ടാണ് യു എ യുടേത് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുടെ പാസ്പോർട്ട് വിലയിരുത്തിയാണ് റാങ്കിംഗ് നടത്തിയത് തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ വിസ ഫ്രീ എൻട്രിയും അൻപത്തിനാല് രാജ്യങ്ങൾ വിസ ഓൺ അറൈവലും യു എ പാസ്പോർട്ട് ഉള്ളവർക്ക് ലഭിക്കും നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും യു എ പാസ്പോർട്ട് സമാനമായ നേട്ടം കൈവരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം റാങ്കിംഗ് പതിനാലായി കുറഞ്ഞിരുന്നു ഇത് വീണ്ടും തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുകയാണ് പുതിയ പട്ടികയിൽ മുൻകൂർ വിസയില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ലോകത്ത് ഒരു രാജ്യത്തിന്റെ സ്വീകാര്യതയെ അടയാളപ്പെടുത്തുന്നതു കൂടിയാണ് പാസ്പോർട്ട് ഇൻഡെക്സിലെ സ്ഥാനം സാമ്പത്തിക മേഖലയിൽ വിവിധ രാജ്യങ്ങളുമായി സ്ഥാപിച്ച ബന്ധമാണ് യു എയുടെ നേട്ടത്തിന് സഹായിച്ച പ്രധാന ഘടകം ന്യൂസിലാൻഡ് പാസ്പോർട്ടാണ് പട്ടികയിൽ രണ്ടാമതുള്ളത് ഉള്ളത് നൂറ്റി നാല്പത്തി ആറ് രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനം ഇത് എളുപ്പമാക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഖത്തർ പാസ്പോർട്ട് നാൽപ്പത്തി ഏഴാം സ്ഥാനത്താണ് ബെഹ്റിന്റേത് അമ്പത്തിരണ്ടാം സ്ഥാനത്തുമാണ് യു എ പ്രസിഡൻഷ്യൽ അഫയേഴ്സ് മന്ത്രാലയത്തിലെ ജീവനക്കാർക്കും കുടുംബങ്ങൾക്കും എക്സ്പോ രണ്ടായിരത്തി ഇരുപത് സന്ദർശിക്കാൻ എട്ട് ദിവസം അവധി നൽകി ഉപപ്രധാനമന്ത്രിയും രാഷ്ട്രപതി കാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാനാണ് അവധി പ്രഖ്യാപിച്ചതാണ് ആഗോള പങ്കെടുക്കുന്നവരുടെ എണ്ണം ഉയർത്തുന്നതിനും മേള ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇത്തരമൊരു നീക്കം എക്സ്പോയിൽ യു എ ഇ പവലിനെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യം ഷെയ്ഖ് മൻസൂർ ചൂണ്ടിക്കാട്ടി കുവൈറ്റിൽ ഇന്ന് പുതുതായി നാൽപ്പത്തി ഒൻപത് പേരിൽ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇരുപതിനായിരത്തി നാനൂറ്റി എൺപത്തിയൊൻപത് പേരിൽ സ്രവപരിശോധന നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പേരാണ് ഇന്ന് രോഗം ഭേദമായ ആശുപത്രി വിട്ടത് നിലവിൽ ചികിത്സയെ തുടരുന്ന പരിചരണ വിഭാഗത്തിലാണ് മോൻസൺ മാവുങ്കലിനെതിരായ കേസിൽ പോലീസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആരോപണവിധേയരായ കേസിൽ അന്വേഷണം കാര്യക്ഷമമാകുമോ എന്ന് കോടതി ചോദിച്ചു പോലീസ് പീഡനം ആരോപിച്ച് മോൻസിൻ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജിത് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഉന്നത രാഷ്ട്രീയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏറെ അടുപ്പമുള്ള മോൻസിനെതിരായ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക ഹൈക്കോടതി പ്രകടിപ്പിച്ചത് ഒട്ടേറെ ഉന്നത ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായ കേസിൽ അന്വേഷണം കാര്യക്ഷമമാകുമോ എന്നതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ചോദ്യം കൂടാതെ മോൻസിന് സംരക്ഷണം നൽകിയ പോലീസ് നടപടിയും ഹൈക്കോടതി വിമർശിച്ചു എന്തടിസ്ഥാനത്തിലാണ് മോൻസിന് പോലീസ് സംരക്ഷണം നൽകിയത് പോലീസ് സംരക്ഷണം നൽകിയാൽ ഇത്തരക്കാരുടെ വിശ്വാസ്യത കൂടും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മോൻസിന്റെ വീട്ടിൽ പോയപ്പോഴൊന്നും നിയമലംഘനങ്ങൾ കണ്ടിരുന്നില്ലേ ആനക്കൊമ്പടക്കമുള്ള വസ്തുക്കൾ കണ്ടിട്ടും എന്തുകൊണ്ട് അവയെക്കുറിച്ച് അന്വേഷണം നടത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി ഇക്കാര്യങ്ങളിൽ വിശദമായ മറുപടി സമർപ്പിക്കാൻ ഡി ജി നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഹർജി വീണ്ടും പരിഗണിക്കാനായി മാറ്റി മോൻസിന് അടുപ്പമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും പോലീസിലുണ്ടെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി മോൻസിനെതിരായ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടേക്കാമെന്ന ആക്ഷേപം വിവിധ തലങ്ങളിൽ നിന്നും നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതിനിടെയാണ് അന്വേഷണത്തിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത് ജനം കൊച്ചി മോൺസൺ മാവുങ്കലിനെ മൂന്ന് ദിവസത്തേക്കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു മോൺസന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമെന്ന് പ്രോസിക്യൂഷൻ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ വിട്ടത് മോൺസന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും സ്വന്തം അക്കൌണ്ട് വഴിയല്ല മോൺസൺ ഇടപാടുകൾ നടത്തിയതെന്നുമാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയത് മോൺസന്റെ ഇടപാടുകൾ വഴിയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ മോൺസനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ഏത് ഏതക്കൌണ്ട് വഴിയാണ് ഇടപാടെന്ന് മോൺസന് പണം നൽകിയവർക്കറിയാമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം സാമ്പത്തിക ഇടപാട് കണ്ടെത്താൻ ബാങ്ക് രേഖകൾ പരിശോധിച്ചാൽ മതി അതിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു മോൺസനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ അഞ്ചു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയത് എന്നാൽ മൂന്ന് ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് ജനം കൊച്ചി മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പോലീസിനെ സംരക്ഷിച്ചു മുഖ്യമന്ത്രി തട്ടിപ്പുകാരന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയത് ആരാണെന്ന് ജനത്തിന് അറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മോൺസൺ മാവുങ്കലിന്റെ ശബരിമല ചെമ്പോലെ അടക്കമുള്ള വ്യാജ പുരാവസ്തുക്കളിൽ ഡിആർഡിഎയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മോൻസൺ മാവുങ്കലിൻ്റെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ചെമ്പോല പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കത്ത് നൽകി ചെമ്പോല പരിശോധിക്കണമെന്ന പന്തളം വലിയകോയ്ക്കൽ ക്ഷേത്രോപദേശക സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ശബരിമല ക്ഷേത്രത്തിലെ ആചാരവും താന്ത്രിക അവകാശവും സംബന്ധിച്ച ചെമ്പോലത്തിട്ടൂരം വ്യാജ പുരാവസ്തു സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ മോൺസൺ മാവുങ്ങളുടെ മ്യൂസിയത്തിലുണ്ടെന്ന അവകാശമാണ് നേരത്തെ ഉയർന്നിരുന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചെമ്പോലത്തിട്ടൂരം ഉയർത്തിക്കാട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചാനലുകളും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ മോൺസുൺ മാവുങ്കലിനെ അറസ്റ്റ് ചെയ്യുകയും മ്യൂസിയത്തിലെ സാധനങ്ങൾ ഓരോന്നായി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചെമ്പോലയും വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ചെമ്പോലയുടെ പഴക്കം നിർണയിക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് കത്തയച്ചു ചെമ്പോല വ്യാജമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് കത്തിലെ പരാമർശം

ശബരിമല ക്ഷേത്രത്തിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി വ്യാപകവും ശക്തവുമായി നടന്ന ജനകീയ പ്രക്ഷോഭത്തെ അട്ടിമറിക്കാനും സാമുദായിക സ്പർദ്ധയുണ്ടാക്കി മുതലെടുപ്പ് നടത്തുവാനും ചില ശക്തികൾ നടത്തിയ ഗൂഢാലോചനയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളതാ ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും കത്തിൽ കുമ്മനം ചൂണ്ടിക്കാട്ടി മോൻസനെതിരെ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് മോൻസന്റെ കൈവശമുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വ്യാജമെന്ന പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് നീക്കം മോൺസന്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്ന എട്ടു വാഹനങ്ങളിൽ അഞ്ചും കണ്ടം ചെയ്തവയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ വാഹനങ്ങളിൽ ചിലതിന്റെ രജിസ്ട്രേഷൻ വ്യാജമെന്നും പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ക്രൈംബ്രാഞ്ചിനും കൈമാറും വാഹനങ്ങളിൽ പലതും മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ് ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി ഹരിയാന രാജസ്ഥാൻ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് നൽകും അനധികൃതമായി വാഹനങ്ങൾ സൂക്ഷിച്ചതിന് മോൺസനെതിരെ കേസെടുക്കുന്നതിനെ കുറിച്ചും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് മോട്ടോർ വാഹന വകുപ്പ് മോൺസന്റെ കലൂരുള്ള വീട്ടിൽ പരിശോധന നടത്തിയത് ബോളിവുഡ് താരം ഉപയോഗിച്ചിരുന്നതെന്ന് അവകാശപ്പെടുന്ന വാഹനവും മോൺസന്റെ പക്കലുണ്ട് ജനം കൊച്ചി കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതികളെ തീവ്രവാദത്തിൻ്റെ വഴിയിലേക്ക് ചിന്തിപ്പിക്കാൻ ശ്രമം നടക്കുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ തിരക്കിട്ട് ഫയൽ തീർപ്പാക്കിയ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ ദിവസം നിയമസഭയിലാണ് മുഖ്യമന്ത്രി സി റിപ്പോർട്ട് തള്ളി രംഗത്ത് വന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കുള്ള ഉദ്ഘാടന പ്രസംഗത്തിന്റെ കുറിപ്പിലായിരുന്നു ലവ് ജിഹാദ് ഉണ്ടെന്ന് സി പി എം തുറന്നു സമ്മതിച്ചത് സംസ്ഥാനത്തെ കോളേജുകൾ കേന്ദ്രീകരിച്ച യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞത് സിപിഎം ആണ് താലിബാനെപ്പോലും പിന്തുണയ്ക്കുന്ന സംഘടനകളുടെ പ്രവർത്തനം വ്യാപിക്കുന്നത് ഗൗരവത്തോട് കാണണമെന്നും സിപിഎം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ തള്ളിപ്പറഞ്ഞത് യുവതികളെ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് നയിക്കാൻ ബോധപൂർവമായി ശ്രമം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ യാതൊരു അന്വേഷണവും നടത്താതെ ഭയൽ തീർപ്പാക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്തിരിക്കുന്നത് രണപക്ഷത്തിന് നേതം നൽകുന്ന സിപിഎം തന്നെ ചൂണ്ടിക്കാണിച്ച വസ്തുതയിലാണ് ഒരു അന്വേഷണവും നടത്താതെ ഫയൽ ഈ രീതിയിൽ തീർപ്പാക്കിയിരിക്കുന്നത് നേരത്തെ ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയപ്പോഴും അന്വേഷണത്തിന് സർക്കാർ തയ്യാറായിരുന്നില്ല മാത്രമല്ല സംസ്ഥാനത്ത് ഐ എസിന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുവെന്ന മുൻ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെ വെളിപ്പെടുത്തലും മുഖ്യമന്ത്രി തള്ളിയിരുന്നു ഇപ്പോൾ സി പി എം റിപ്പോർട്ടും തള്ളിപ്പറഞ്ഞ് ഫയൽ തീർപ്പാക്കുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം മാത്രമാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നതെന്ന ആക്ഷേപമാണ് ശക്തമാകുന്നത് ആർ രാജീവ് ജനം ജമ്മു കാശ്മീരിൽ മൂന്നിടങ്ങളിൽ ഭീകരാക്രമണം ശ്രീനഗറിൽ പ്രമുഖ വ്യവസായി മഖൻലാൽ ബിന്ദ്രുവിനെ വെടിവെച്ചു കൊന്നു ബിന്ദ്രു മെഡിക്കേറ്റ് ഉടമയായ മഹൻലാൽ സ്വന്തം ഫാർമസിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു ശ്രീനഗറിലെ ഹവലിൽ ഒരു തെരുവ് കച്ചവടക്കാരനും കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചു ബന്ദിപ്പോരയിലാണ് മൂന്നാമത് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടു ബി സംസ്ഥാന കമ്മിറ്റിയിലെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു പ്രധാന ഭാരവാഹികൾ തുടരും അഞ്ചു ജില്ലകളിൽ പുതിയ അധ്യക്ഷന്മാരെയും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഭാരവാഹികളെ സംസ്ഥാന അധ്യക്ഷൻ നിയമിച്ചത് നിലവിലെ പ്രധാന ഭാരവാഹികളെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ നിയമനം പി രഘുനാഥ് ബി ഗോപാലകൃഷ്ണൻ ശിവൻകുട്ടി എന്നിവർ പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരാകും കെ ശ്രീകാന്ത് ജെ ആർ പത്മകുമാർ രേണുക സുരേഷ് പന്തളം പ്രതാപൻ എന്നിവരാണ് പുതിയ സെക്രട്ടറിമാർ ഇ കൃഷ്ണകുമാർ സംസ്ഥാന ട്രഷററാവും കെ വി എസ് ഹരിദാസ് സന്ദീപ് വചസ്പതി ടി പി സിന്ധുമോൾ എന്നിവരാണ് പാർട്ടിയുടെ പുതിയ വക്താക്കൾ ദേശീയ കൗൺസിൽ അംഗങ്ങളായി എം എസ് സമ്പൂർണ ജി രാമൻ നായർ ജി ഗിരീശൻ ചലച്ചിത്ര താരം ജി കൃഷ്ണകുമാർ എന്നിവരെ നിയമിച്ചു കിസാൻ മോർച്ച സംസ്ഥാന അധ്യക്ഷനായി ഷാജിയാർ നായരെ ചുമതലപ്പെടുത്തി പത്തനംതിട്ടയിൽ വി എ സൂരജ് കോട്ടയത്ത ജി ലിജിൻലാൽ പാലക്കാട് കെ എം ഹരിദാസ് വയനാട് കെ പി മധു കാസർകോട് രവീശ തന്ത്രി എന്നിവരാണ് പുതിയ ജില്ലാ അധ്യക്ഷന്മാർ ബൂത്ത് തലങ്ങളിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ വരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് പുതിയ ഭാരവാഹികളെ നിയമിച്ചത് കേരളത്തിൽ ഇന്ന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുണ്ടേ തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി അൻപത്തി മരണങ്ങൾ കൊറോണ മൂലമാണെന്നും സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് തൃശൂർ തിരുവനന്തപുരം എറണാകുളം ജില്ലയിൽ ആയിരത്തിനു മുകളിലാണ് രോഗികൾ കഴിഞ്ഞ മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുനൂറ്റി രണ്ട് സാമ്പിളുകളാണ് പരിശോധിച്ചത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിനു മുകളിലുള്ള മുന്നൂറ്റി അറുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി എഴുന്നൂറ്റി നാല് വാർഡുകളാണ് ഉള്ളത് ഇവിടെ കർശന നിയന്ത്രണങ്ങൾ തുടരും സംസ്ഥാനത്തെ വിവിധ ജില്ലകളായി നാലു ലക്ഷത്തി മുപ്പത്തിയൊന്നായിരത്തി നാല്പത്തിയൊന്ന് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ നൂറ്റി അൻപത്തി മരണങ്ങൾ കൊറോണ മൂലമാണെന്നും ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയേഴായി ഉയർന്നു ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മുപ്പത്തി ആറ് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് ഒൻപതിനായിരത്തി പേർക്ക് രോഗം സമ്പർക്കത്തിലൂടെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല അറുപത്തിയൊൻപത് ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി പേർ രോഗമുക്തി നേടിയെന്നത് സംസ്ഥാനത്തിന് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ജനം പ്രവാസി നേരം പൂർണ്ണമാവുകയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രവാസികൾ പറയട്ടെ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനൻ ടി വി ഡോട്ട് കോം സന്ദർശിക്കാം നമസ്തേ